പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഡിസി ബുക്സ്. വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ വന്ന് രാമലക്ഷ്മണന്മാരെയും കൊണ്ട് സിദ്ധാശ്രമത്തിലേക്ക് പോകുന്നു. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കാമാറെഴുന്നള്ളിയിടിനാൻ രാമനായവനിയിൽ മായയാചനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥൻ ആശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യാ സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടിനാൻ അസ്മജന്മവും എന്നു വന്നിത് സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായത് ഞാനിഹാ തപോനിധേൻ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടം ദേശം മംഗലമായി വന്ന് ആശുസമ്പത്തും താനേ വരും എന്തോന്ന് ചിന്തിച്ചെഴുന്നള്ളിയത് എന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതെ. വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോട് ദശരഥനോടതു നേരം ഞാൻ അമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാർ ഇരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനിപതെ രാമദേവനെ അയക്കേണോ. പുഷ്കരോത്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലത് വന്നിടുക നിനക്ക് മഹീപതേ കല്യാണം അതേ കരുണാനിധേ നരപതേ. ചിന്താചഞ്ചലനായ പങ്ക്തിസ്യന്ദന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്തെ ചൊല്ലിയിടിനാൻ എന്തു ചെയ്വത് ഗുരോ നന്ദനൻ തന്നെ മമാ സന്ധിജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോന്നു നല്ലത് ഇപ്പോൾ എന്നു നിന്തിരുവടി ചിന്തിച്ച് തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതെ. മാനുഷനല്ല രാമൻ മാനവശിഖാമണേ മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിത് വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യ കേൾ അന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരം ഉഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണുപൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊൾ വരം എന്നാൻ. പുത്രനായി പിറക്കേണം എനിക്കേ ഭവാനെന്ന് സത്വരമപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നത് രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രാശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും. ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേളായാം അയോനിജയായി ഉണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിന് എന്നത്
അറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിത് വക്തവ്യമല്ല താനും, പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു, യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഢം ഗാഢം. പുണർന്നു പുണർന്ന് ഉടൻ നുകർന്നു ശിരസിങ്കൽ. ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ ജനക ജനനിമാർ ചരണാംബുജങ്കൂപ്പി. മുനിനായകൻ ഗുരുപാദവം വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനം. ചാപതോണീര ബാണ ഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയും അയപ്പിച്ച് ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ട് അരുളി ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾ, കോമളന്മാരായുള്ള ബാലന്മാ അല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം. ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതകൾ ഈ വിദ്യകൾ എന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. ക്ഷുത്പിപാസാദികളും തേർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. രാമാവതാരമെടുത്ത് ആദ്യം നടക്കുന്ന ദുഷ്ടനിഗ്രഹമാണ് താടകാവധം. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ രാമ, പോകുമാറില്ല ഈ എവഴിയും ആരുമേ ഇതുകാലം. കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടകാഭയങ്കരി, വാണിയിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല. ഭുവനവാസിജനം ഭുവനേശ്വര പോറ്റീ. കൊല്ലണം അവളെ നീ വല്ല ജാതിയും, അതിനില്ലൊരു ദോഷം എന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞാണൊലി ചെയ്തു രാമൻ. എല്ലാ ലോകവും ഒന്നു വിറച്ചിത് അതു നേരം. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി. പെരികെ വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചു രാഘവനും. ചെന്നു താടക മാറിൽ കൊണ്ടിത് രാമബാണം. പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിതഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാം. കൗശികമുനീന്ദ്രനം ദിവ്യാത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാർ ആസ്ഥയാ പുലർകാലേ. പൊക്കിത സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാർ എതിരേറ്റു വന്ദിച്ചാർ അതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താൽ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമാ ഭവാൻ ദീക്ഷിക്കയാഗമിനി,
താപം കൂടാതെ രക്ഷിച്ചേടുവൻ ഏതു ചെയ്തും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ യാഗവും ദീക്ഷിച്ചത് കൗശികൻ അതുകാലം ആഗമിച്ചത് നക്തഞ്ചരന്മാർ പടയോടും മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്ന് തത്ര രക്തവൃഷ്ടിയും തുടങ്ങിനാർ അതു നേരം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിത് സുബാഹുവാം അവനെ ഒരു ശരം അന്നേരം മാരീചനം ഭീതി പൂണ്ടോടിയിടിനാൻ ചെന്നിത് രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായി ഏറിയൊരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിത് രാമബാണം അന്നേരം അവിടെയും ചെന്നിത് ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞ് അവൻ എന്നെ രക്ഷിക്കണം എന്ന് അഭയം പുക്കീടിനാൻ ഭക്തവത്സലൻ അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാൻ അന്ന് തുടങ്ങി മാരീചനം പറ്റലർ കുലകാലനാകിയ സൗമിത്രിയം മറ്റുള്ള പടയെല്ലാം കൊന്നിത് ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിത് സന്തോഷത്താൽ ദേവദുന്ദുഭികളും ഘോഷിച്ചിത് അതുനേരം യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തത്ക്ഷണേ കൂപ്പി സ്തുതിച്ച് ഏറ്റവും ആനന്ദിച്ചാൽ വിശ്വാമിത്രനം പരമാനന്ദം പൂണ്ട് പുണർന്ന് അശ്രുപൂർണ്ണ ആർദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗയെ ചേർത്ത് പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചത് വാത്സല്യത്താൽ ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി അരുൾ ചെയ്തത് നാലാം ദിവസം പിന്നെ മുനി അരുതു വൃഥാകാലം കളക എന്നുള്ളതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാണാൻ പോകണം വത്സന്മാരെ ചൊല്ലഴും ത്രയ്യംബകമാകിന മാഹേശ്വര വില്ലുണ്ട് വിദേഹരാജ്യത്തിങ്കൽ ഇരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിതം അനുദിനം ക്ഷോണീപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം താപസേന്ദ്രന്മാരോടും ഏവണ്ണം അരുൾ ചെയ്തു ഭൂപതിബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശം ആനന്ദപ്രദം ദിവ്യപാദപലതാകുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ചയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ഡരീകേക്ഷണനും ഈ വണ്ണം അരുൾ ചെയ്തു ആശ്രമപദമിതം ആർക്കുള്ളൂ മനോഹരം ആശ്രയയോഗ്യം നാനാജന്തു സംവീതം താനും എത്രയും ആഹ്ലാദമുണ്ടായത് മനസ്സിമേ തത്വം എന്തെന്ന് അരുൾ ചെയ്യണം തപോനിധേ ഗൗതമപത്നിയായ അഹല്യയ്ക്ക് ഭഗവാൻ ശ്രീരാമൻ മോക്ഷം കൊടുക്കുന്നു എന്നതു കേട്ടു വിശ്വാമിത്രനുര ചെയ്തു പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനി വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കൽ അത്ര മംഗലം വർദ്ധിച്ചിടും തപസാവാഴുങ്കാലം ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ട് ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർതൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ
കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും. തന്നുടെ പത്നിയായോ രഹല്യയോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോ രഹല്യാരൂപം കണ്ട് ദുഷ്യവനനും കുസുമായുധവശനായാൻ. ചന്തുണ്ടി വായ്മലരും ബന്ധുക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിന് എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതമഖൻ. ചന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രിരൂപം. ചിന്തിച്ചു ചിന്തിച്ച് അനങ്കാന്ധനായി വന്നവനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും. അതിനിപ്പോൾ അന്തരം വരാതെ ഒരന്തരമെന്ത് എന്നോർത്ത് ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ട് അന്ത്യയാമാതിങ്കൽ. സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരം അന്തരാപുക്കാൻ ഉടയാന്തരേ പരവശാൽ സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തൻ ഉദയം ഒട്ടടുത്തിയില്ല എന്ന് കണ്ട് ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. വൃത്രാരാധിക്ക് മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായ എത്രയും വേപഥപൂണ്ടു നിന്നാൽ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. നില്ലു നില്ല് ആരാകുന്നത് എന്തിത് ദുഷ്ടാത്മാവേ, ചൊല്ലു ചൊല്ല് എന്നോട് നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തുമൂലം, നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാപാപി, സത്യമെന്നോട് ചൊല്ലിയിട് അറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാൻ അതുനേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിത് മൂഢത്വം കൊണ്ട് എല്ലാം നിന്തിരുവടി പുറത്തുകൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി, സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച് ആശ്രമമകമ്പൊക്കപ്പോൾ അഹല്യയും വേപതുപൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. കഷ്ടം എത്രയും തവ ദുർവൃത്തം ദുരാചാരെ, ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം. ദുഷ്കൃതമൊടുങ്ങുവാൻ ഇതെന്ന് ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവ്രതം. കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ച് ഇവിടെ വസിക്കണം. നീഹാര ആതപവായുവർഷാദികളും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാം. കാനനദേശേ മതി ആശ്രമേ മനോഹരേ, ഇങ്ങനെ പല ദിവ്യ വത്സരം കഴിയുമ്പോൾ ഇങ്ങഴുന്നള്ളും രാമദേവനും അനുജനും. ശ്രീരാമപാദാംബോജസ്പർശമുണ്ടായിരുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. ഭൂതമാനുസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവത് പാർശ്വം പൊക്കാൻ. അന്ന് തൊട്ടിവിടെ വാണിയിടിനാൾ അഹല്യം നിൻ തിരുമലരടിച്ചെന്തളിർപ്പൊടിയൽപ്പാൻ. എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു. സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ, ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം എന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി. എന്നാൽ
ഗാധിനന്ദനൻ ദാശരഥിയോടെ വമ്പറഞ്ഞ് ആ ശുതൃക്കയ്യം പിടിച്ച് ഉടജാങ്കണം പുക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സത്പതി ജഗത്പതി രാമോഹം എന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായത് അഹല്യയ്ക്കും വന്നോരാനന്ദമേതം ചൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും വിഹിതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷത്സോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജ ദളസന്നിഭ നേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരൗഘവന്ദിത പാദത്തോടും പത്വദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായതഹല്യയ്ക്കും തന്നുട ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോട് മുന്നമുര ചെയ്തതുമോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിത് ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാ മനോഹരൻ ഇത്ഥം ആത്മനി ചിന്തിച്ചുത്ഥാനവും ചെയ്ത് ഭക്ത്യാസത്വരമർഖ്യാദികൾ കൊണ്ട് പൂജിച്ചീടിനാൾ സന്തോഷാശ്രുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാംബിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായി ഒരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാത ആനന്ദാഭിമഗ്നയായി സ്തുതി ചെയ്താൾ. രാമായണത്തിൽ അനേകം സ്തുതികളുണ്ട്. കൗസല്യാസ്തുതിയാണ് ആദ്യം കണ്ടത്. ഇപ്പോൾ ഇതാ അഹല്യാദേവിയുടെ സ്തുതി. ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതുമൂലം എത്രയുമല്ല ചൊല്ലാം. പത്മചരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്ന പാംസുലേശം ഇന്ന് എനിക്കല്ലോ സിദ്ധിച്ചു. ഭവത്പ്രസാദാതിരേകത്ത അതിനെത്തുമോ ബഹുകൽപകാലം ആരാധിച്ചാലും. ചിത്രമെത്രയും തവചേഷ്ടിതം ജഗത്പതെ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യൻ അചലനല്ലോ ഭവാൻ. ത്വത്പാദാംബുജ പാംസു പവിത്രാ ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ത്വത്പാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പത് വൈകുണ്ഠ തത് കുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായ അവതരിച്ചൊരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം ശുദ്ധം അത്ഭുതവീര്യം സുന്ദരം ധനുർദ്ധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേൻ ഇനി നിത്യം ഭക്തിവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജം ആരായുന്നിത് വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ജനും യാതൊരു നാമം ജപിക്കുന്നിത് മഹാദേവൻ ചേതസ തത്സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിതാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്മുഖം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം. കാമരാമാദികൾ തീർന്ന് ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ.
ആദ്യനദ്വയൻ ഏകനവ്യക്തൻ അനാകുലൻ വേദ്യനല്ല ആരാലും എന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതിഹി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തേ ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദൻ ആത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മ വിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു വേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കണം. രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിദ്വന്ദ്വപത്മാർച്ചിതം. മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം മാനാർത്ഥം മൂന്നു ലഘുമാക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്ര കുലിശ മത്സ്യാങ്കിതം. മന്മനോനികേതനം കൽമഷവിനാശനം നിർമ്മലാത്മനാം പരമാത്മദം നമോസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗതാമാതിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജൻ അവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ. വാച്യനായി വരേണമേ വാക്കിനു സദാമമ കാര്യകാരണ കർത്തൃഫലസാധനഭേദം മായയാ ബഹുവിധരൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിന്തിരുവടിയത് സേവകന്മാർക്കുപോലും അറിവാനരുതല്ലോ. ത്വന്മായാവിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തും അകത്തും എല്ലായിടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ. സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ. തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ. നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ. സത്യജ്ഞാനാനന്ദ ആനന്ദാമൃതാത്മകൻ ഭരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ. നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായി അന്ധയായുള്ളൊരു ഞാനെങ്ങനെ അറിയുന്നു. നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമഃ. എത്ര കുത്രാപി വസിച്ചിടുകിലും എല്ലാ നാളും പൊൾത്തളിലടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാകെ വേണം എന്നൊഴിഞ്ഞ് അപരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമസ്തേ നമോ നമഃ.
नमस्ते राम राम पुरुषाध्यक्षा विष्णु नमस्ते राम राम भक्तवत्सला राम नमस्ते ऋषिकेश राम राघव राम नमस्ते नारायण संदतम नमोस्तुते समस्त कर्मार्पणं भवति करोमि ज्ञान समस्तमपराधं क्षमस्वा जगत्पदे जनन मरण दुःखापगं जगन्नाथं दिननायक कोटि सदृश प्रभं रामं करसारसयुग सुधृत शरजाभं करुणागरं कालजलदभासं रामं जनकरुचिर दिव्यांबरं रमावरं कनकोज्ज्वलरत्नकुण्डलाञ्जितगण्डं कमलतललोलविमलविलोचनं कमलोद्भवनतं मनसारामीडे पुरतस्थितं साक्षादीश्वरं रघुनाथं पुरुषोत्तमं कोऽपि स्तुतिच्चाल् भक्तियोडे लोकेशात्मजया गुमहल्यदानं पिन्ने ലോകേശ്വരാനജ്ഞയാ പോയിത് പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ച് ഉടൻ അധികം തീർത്തു വസിച്ചിടിനാളകല്യം ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്ക മാത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് ഈ സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവും ഏറ്റമുണ്ടാം ഗുരുതൽപകൻ കനകസ്തേസുരാബായി ധരണീസുരഹന്ത പിതൃമാതൃഹാഭോഗി പുരുഷാതുമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ച് ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദ്വർത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യസംഭവിച്ചിടും സന്ദേഹം ഇല്ല ഏതും പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഡി സി ബുക്സ്.